ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് പുട്ടാണ്. അത് നമ്മൾ പച്ചരിയും കൊണ്ടല്ല മട്ടരിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മുടെ ക്യാരറ്റ് പുട്ടുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ തലേദിവസം രാത്രി ഒരു നാഴി അരിയാട്ട്, അരിയും കൊണ്ടുണ്ടാക്കുന്ന പുട്ടാട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു നാഴി മട്ടരി തലേദിവസം തന്നെ വെള്ളത്തിൽ കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരുന്നു. എന്നിട്ട് രാവിലെ നമ്മൾ അത് എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ലോണം കുതിർന്നിരിപ്പുണ്ടാവും. അത് എന്നിട്ട് നമ്മളൊന്ന് നല്ലോണം വെള്ളം വാലാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ അരിപ്പയിലോട്ട്, അത്രയേ ഉണ്ടാവത്തുള്ളൂ, വലിയ വെള്ളം വാലാനുള്ള വാർക്ക് പാത്രത്തിൽ മീൻസ് ആ പാത്രത്തിൽ ഓട്ടയുള്ള അരിപ്പ പാത്രമല്ലേ, അതിലൊന്നും വെക്കേണ്ട, അത്രയ്ക്കൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതൊരു വലിയ അരിപ്പ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഫുള്ള് മാറ്റി കളയാം. ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നല്ലോണം ഒന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ നല്ലോണം കൈകൊണ്ട് നനച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നനച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇനി ഇതിലോട്ട് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാനൊരു 2 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊരു അളവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ച് കിട്ടുന്ന പൊടിക്കനുസരിച്ചാണ് നമ്മൾ ക്യാരറ്റ് ചേർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ക്യാരറ്റ് കുറച്ച് ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒട്ടും വെള്ളം കൂടിപ്പോകരുതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ മട്ടേരിയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ നനയ്ക്കുന്നില്ല പൊടി. അപ്പോൾ പൊടി നനയ്ക്കാത്തത് കൊണ്ട് നമുക്ക് പൊടിയിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഈ ക്യാരറ്റ് മിക്സിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ തന്നെ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. അപ്പോൾ ഇച്ചിരി കുറവ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് മാത്രം ക്യാരറ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി അരയുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം ചേർക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സ്, അതായത് പുട്ട് മിക്സ് റെഡിയാക്കാം. അപ്പോൾ ഈ മട്ട അരി നമ്മൾ വെള്ളം വാലാൻ വെച്ചത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ചേർത്തില്ല, ചുമ്മാ ഒന്ന് പൊടിച്ചെടുത്തതാണ്, അരിക്ക് പോലും ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ തരികളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, നമുക്ക് അരിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനാണ് പോകുന്നത്, ആ ക്യാരറ്റിൻ്റെ മിക്സ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ക്യാരറ്റൊന്നും ചില കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ നമുക്ക് അവരെ കഴിപ്പിക്കാൻ വേണ്ടി പറ്റിക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ക്യാരറ്റ് പുട്ട് ഇതുപോലെ ഉണ്ടാക്കാം, അതുപോലെ ബീറ്റ്റൂട്ട് പുട്ട് ഉണ്ടാക്കാം, പിന്നെന്താ മുരിങ്ങയില, ചീരയില, ഇതൊക്കെ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ പുട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്, അതും ടേസ്റ്റും നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഈ ക്യാരറ്റ് മിക്സ് കുറച്ച് ചേർത്തു. അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി അങ്ങ് ചേർക്കണ്ട, ഒത്തിരി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടിപ്പോയാലോ, അത് കാരണം കുറച്ച് ആദ്യം ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്തു, പിന്നെ കുറച്ച് റവ, ഒരു 2-3 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർക്കാം. റവ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരിയോടെ ഒരു ടേസ്റ്റ് തോന്നാൻ വേണ്ടി മാത്രം ഞാൻ ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റവ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ചെറിയ രീതിയിൽ തരികൾ ഇരുന്നോട്ടെ എന്ന് മാത്രം ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ ഇനി നമ്മൾ കൈകൊണ്ടൊന്ന് നല്ലോണം ഈ ക്യാരറ്റും റവയും ഉപ്പും ഈ മട്ടേരി പൊടിച്ചതും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നല്ലോണം നല്ല നനവിൽ തന്നെ ഈ പുട്ട് മിക്സ് റെഡി ആയിട്ട് കിട്ടും. വേറെ നമ്മൾ വെള്ളം ചേർത്ത് നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇനി നമുക്ക് തേങ്ങ ചിരകിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 1/2 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ചുമ്മാ തേങ്ങ മാത്രമേ ചേർക്കുള്ളൂ, ചിലർ പക്ഷേ ജീരകമൊക്കെ ചേർത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ജീരകം, 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കണേ. ഇനി നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇച്ചിരി ഫ്ലേവർ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി ഏലക്ക പൊടിച്ചതും കൂടെ ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് ഇനി ഇത് നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കുന്നത് പുട്ടുകുറ്റി മറ്റേ വലിയ പുട്ടുകുറ്റിയില്ലേ അതിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ ചിരട്ടപ്പുട്ടായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ ചിരട്ടപ്പുട്ടായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിരട്ടപ്പുട്ടിൻ്റെ ഇതിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഒന്നിച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതായത് ഓരോരോ പുട്ടായിട്ട് പുട്ടുകുറ്റിയിൽ നമ്മൾ മീൻസ് ഈ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്യുന്നത്, ഈ ഒരു മോൾഡിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചിരട്ടപ്പുട്ടിൻ്റെ ആ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ അപ്പച്ചെമ്പിൻ്റെ അതായത് ഇഡ്ഡലി തട്ടൊക്കെ ഇല്ലേ അതിൻ്റെ ആ തട്ടിൽ വെച്ചിട്ട് ഒന്ന് കമിഴ്ത്തി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ വേവിച്ച് ഒന്നിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ട പുട്ട് അറ്റ ടൈം തന്നെ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ചിലപ്പോൾ ഒത്തിരി സമയം പുട്ടുണ്ടാക്കാൻ വേണ്ടി മെനക്കെടുത്താറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അറ്റ ടൈം തന്നെ. അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ പുട്ട് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുവാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നല്ലോണം അമർത്തി വെച്ച് കൊടുക്കണം. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടുന്നേ ഉള്ളൂ, അല്ലാതെ പ്രസ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇവിടെ നമ്മളിത് മോൾഡായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് തിരിച്ചിടുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ ഇത് നല്ലോണം പ്രസ് ചെയ്ത് തേങ്ങ അടിയിലും മുകളിലും ഒക്കെ വെച്ചിട്ട് സാധാരണ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കമിഴ്ത്തി ഇട്ടിട്ട് കൊടുക്കാം. കമിഴ്ത്തി ഇടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രസ്സിങ് ഇച്ചിരി കുറയുമൊക്കെ കുറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ തരിയായിട്ട് അങ്ങ് പോരും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ നല്ല പ്രസ്സിങ്ങൊക്കെ കറക്റ്റാണെങ്കിൽ വന്നിട്ടുണ്ടാവും. അപ്പം നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടില്ലേ, നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നതിനേക്കാളും നല്ല സൂപ്പർ ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നീക്കിയൊക്കെ വയ്ക്കുമ്പോൾ ഇച്ചിരി ശ്രദ്ധിച്ച് നീക്കി വയ്ക്കുക, പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ വേവാത്ത സാധനമല്ലേ അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ മൂന്ന് പുട്ടും ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമുള്ളത് കാരണം ഞങ്ങൾ അത്രയും വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ തട്ടിൻ്റെ മുകളിൽ വേറൊരു തട്ടും കൂടി, അല്ലെങ്കിൽ വേറൊരു കിണ്ണോ, അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൻ്റെ രണ്ട് മൂന്ന് തട്ടുണ്ടാവില്ലേ അതിൽ ഓരോരോ തട്ടിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സാധാരണ ആവി കയറ്റിയെടുക്കുന്ന പോലെ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുക പുട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് പുട്ട് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുട്ട് വളരെ സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറയണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ക്യാരറ്റിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും ശരിക്ക് തോന്നുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് ക്യാരറ്റ് പുട്ടിന്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ പറയാം. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് പറയണം കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസും നിങ്ങൾ കാണണം ഇതുവരെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും വേണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.